ഹായ് നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു 4 മണി പലഹാരമാണ്, ഉള്ളി പക്കോട. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 4 സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് വളരെ നൈസായിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കണം. ഇനിയും വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അത് വളരെ ചെറുതാക്കി അരിഞ്ഞെടുക്കണം. അതേപോലെ ഞാനിവിടെ ഒരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതും ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്ക് ഇതെല്ലാം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 1 2 കറിവേപ്പില അത് ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം, നന്നായിട്ടൊന്ന് ഞെരടിയെടുക്കണം. ഇനി നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. അതേപോലെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരല്പം കായവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കടലമാവ് ചേർത്ത് കൊടുക്കണം. ഞാൻ ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ വേണ്ടതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. നല്ലൊരു ക്രിസ്പ്നെസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഒരല്പം ഉപ്പുകൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കടൽമാവ് നമുക്ക് ആദ്യം തന്നെ ഒരുപാട് ചേർത്ത് കൊടുക്കാൻ പറ്റില്ല. അത് നമ്മൾ മിക്സ് ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ എത്ര കടൽമാവ് വേണ്ടി വരും എന്നുള്ളത്. അപ്പോൾ ഈ ഉള്ളിപ്പക്കോട എന്ന് പറയുമ്പോൾ അതിൽ ഉള്ളിയായിരിക്കും കൂടുതൽ നമുക്ക് വേണ്ടത് മാവിനേക്കാളും. അപ്പോൾ ഞാനൊരു അല്പം വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം മതിയാവും. ഇനി ഞാനിതിലേക്കൊരു അല്പം മല്ലിയിലയും കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ 1 ടേബിൾ സ്പൂൺ മാവ് വീതം ഇട്ട് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇട്ട് കൊടുക്കുക. അതേപോലെ ഇതിൻ്റെ പാകം നോക്കാനായിട്ട് നിങ്ങളൊരല്പം മിക്സ് എടുത്തിട്ട് പതുക്കെ കുറേശ്ശെ കുറേശ്ശെ ആ ബൗളിലേക്ക് തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു സ്റ്റിക്കി ഫോമിലായിരിക്കും അത് വരുന്നത്, ഇങ്ങനെ ഒന്ന് പിടിച്ച് പിടിച്ചേ അത് താഴോട്ട് വീഴത്തുള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ പാകം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കൊരു 5 ടേബിൾ സ്പൂൺ കടലമാവ് വേണ്ടി വന്നു കേട്ടോ. നിങ്ങൾക്ക് അരിപ്പൊടി വേണമെങ്കിലും ഒരു 1/4 സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാമേ. അപ്പോൾ ഇതേപോലെ ആയിരിക്കും നമ്മുടെ മിക്സ് ഇരിക്കുന്നത്. അതായത് മാവ് കുറവായിരിക്കും, ഉള്ളിയായിരിക്കും കൂടുതലായിട്ട് വരുന്നത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഡീപ്പ് ഫ്രൈയോ അതല്ലെങ്കിൽ ഷാലോ ഫ്രൈയോ ഏത് വേണമെങ്കിലും ചെയ്യാമേ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറേശ്ശെയായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ. ഉള്ളി ആയതുകൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഫ്രൈ ആയി കിട്ടും. ആ മാവൊന്ന് വേവേണ്ട താമസം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിം വെച്ചിട്ട് തന്നെ നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്, നമുക്കത് കോരി മാറ്റി വെക്കാം. ഞാൻ ഇനി ബാക്കിയും കൂടെ ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ളിപ്പാക്കോടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടൊമാറ്റോ സോസിനോടൊക്കെ കഴിക്കാൻ സൂപ്പറാണ്. അതില്ലെങ്കിലും ഇങ്ങനെ തനിയെ കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.